യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ വനിതാ നേതാവിന്റെ പീഡന പരാതി പോലീസിന് കൈമാറാതെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. അത് മുഖ്യമെന്നാണ് ഡിവൈഎഫ്ഐ ആരോപണം. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ നേതൃത്വമാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നത്. സഹപ്രവർത്തകയെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിവേക് യജ്ഞനായ പീഡിപ്പിച്ച പരാതി പോലീസിന് കൈമാറാതെയുള്ള ഷാഫി പറമ്പിലിന്റെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് വെച്ച് നടന്ന ക്യാമ്പിൽ തിരുവനന്തപുരത്തു നിന്നെത്തിയ വനിതാ ഭാരവാഹിയാണ് വിവേക് പീഡിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇര സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. ദേശീയ സെക്രട്ടറി പുഷ്പലത വിവേകിനെ പുറത്താക്കി തടി തപ്പുകയാണ് ചെയ്തത്. ഇപ്പോഴും ഷാഫി പറമ്പിൽ മൗനം പാലിക്കുകയും പരാതി കണ്ടില്ലെന്ന് നടിക്കുകയുമാണ്. ഷാഫി പ്രത്യേക താല്പര്യമെടുത്ത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തപ്പെട്ട ആളാണ് വിവേക്. മുൻപും സമാന പീഡന പരാതികളിൽ ആരോപിതനായ വിവേക് ഷാഫിയുടെ സംരക്ഷണയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് കടിച്ചു തൂങ്ങിയിരുന്നത്. അഹല്യ ക്യാമ്പസിൽ ദിവസവും മദ്യപിച്ച് ലക്ക് കേട്ടുവെന്ന് വിവേകിനെ ക്യാമ്പിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു പക്ഷത്തുള്ളവർ ശ്രമിച്ചിരുന്നുവെന്നാണ് അറിയപ്പെടുന്നത്. അതിനിടയിലാണ് ബാത്റൂം ഡോറിൽ വെച്ച് സഹപ്രവർത്തകയെ കടന്നു പിടിക്കുന്നതും പീഡിപ്പിക്കുന്നതും. സംഭവം പുറത്തറിഞ്ഞാൽ കേസാകുമെന്ന് കണ്ട് സംസ്ഥാന ഭാരവാഹികൾ പരാതി മുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥിരമായി ഇത്തരം പീഡന പരാതികൾ ഉൾപ്പെട്ട വിവേകിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ സംരക്ഷിക്കുന്ന നീചകൃത്യമാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രവർത്തകർ ആകെ ഒന്നിച്ച് പങ്കെടുത്ത ഒരു പൊതുക്യാമ്പിൽ പരിപാടിയിൽ വെച്ച് സഹപ്രവർത്തകയെ പീഡിപ്പിച്ചിട്ട് പരാതി പോലീസിന് കൈമാറാതെ പ്രതിയെ സംരക്ഷിക്കുന്നതും കുറ്റകരമാണ്. നിയമ നടപടികൾക്ക് പീഡകനെ വിട്ടുകൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജൂലൈ 1, 2, 3 തീയതികളിലാണ് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് നടന്നത്. ക്യാമ്പിൻ്റെ രണ്ടാം ദിവസം വനിതാ നേതാവിന് നേരെ പീഡനശ്രമം ഉണ്ടായെന്നാണ് പരാതി ഉയർന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം വിവേക് യജ്ഞനായർ എന്ന ശംഭു പാൽക്കുളങ്ങരെ പ്രതിനിധികളോട് അപമര്യാദയായി പെരുമാറിയതിന് സസ്പെൻഡ് ചെയ്തിരുന്നു. മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കിയതിനാണ് നടപടിയെന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ പീഡന പരാതി ഒതുക്കി തീർത്ത ശേഷം മറ്റൊരു കാരണം പറഞ്ഞ് പുറത്താക്കുകയായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. ഈ വിഷയത്തിൽ ക്യാമ്പിന് നേതൃത്വം നൽകിയ ഷാഫി പറമ്പിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. 3 ദിവസമായി വാളയാറിൽ നടന്ന ക്യാമ്പ് വിജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും പീഡന പരാതി മുക്കിയെന്ന ആരോപണമാണ് പ്രധാനമായി ഉയരുന്നത്.